നിങ്ങൾക്കറിയാടോ ആരാന്ന് ആക്ടിങ്ങിന് നമ്മളെ സ്ഥാനാർത്ഥി? നമ്മളെ ജോയ്. ഓൻ എല്ലാത്തിനും ഉഷാറാണ്. നാട്ടുകാർക്ക് എന്തിനും പറ്റുന്നവനാ. ഈ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പടപ്പൊന്നും ഓൻ്റെ അടുത്ത് നടക്കൂല. ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി ജോയിക്ക് വേണ്ടി വോട്ട് തേടി ഇ കെ നയനാർ. ബി ജെ പിക്ക് വേണ്ടി വോട്ട് തേടി മമ്മൂട്ടി. ഭാരതം മോദിക്കൊപ്പം, നിങ്ങൾക്കൊപ്പമല്ല, നിങ്ങൾക്കൊപ്പമല്ല, മനസ്സിലായോ? പക്ഷെ ഇവയൊന്നും ഒറിജിനൽ അല്ല, ഫേക്ക്. എഐ കാലത്തെ ഡീപ് ഫേക്ക്. വോട്ടർമാരിൽ ഭൂരിഭാഗം പേരുമുള്ള ഒരു സ്ഥലമുണ്ട് ഇപ്പോൾ, അത് സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജികളും വാർ റൂമുകളും ഇന്ന് നിർണായകമാണ്. എന്താണ് ഈ സോഷ്യൽ മീഡിയ വാർ റൂമുകളിൽ നടക്കുന്നത്? ആറ്റിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ഡിജിറ്റൽ വാർ റൂമാണിത്. ഒരു ഐ ടി കമ്പനി മാതൃകയിൽ ടാർഗറ്റ് വരെ നിശ്ചയിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയയ്ക്കായുള്ള വീഡിയോ, പോസ്റ്റർ നിർമ്മാണം, വിവിധ സോഷ്യൽ മീഡിയ അപ്ഡേഷനുകൾ എല്ലാം ഇത്തരം വാർ റൂമുകളിലാണ് നടക്കാറ്. ഇന്നലത്തെ പോസ്റ്റ് വെച്ച് നോക്കണ റീച്ച് എങ്ങനെയുണ്ട്? ഇന്നിപ്പോ ഏതാ വീഡിയോ കണ്ടന്റ് ചെയ്യണം? എന്റെ പബ്ലിക്കിന്റെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ പോസ്റ്റ് ഒന്ന് എഴുതി ചെയ്ത് കൊടുക്കണേ. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് ഷോർട്സ് അങ്ങനെയൊക്കെയുള്ള മെയിൻ ആയിട്ട്, പിന്നെ വാട്സപ്പിന്റെ ബൾക്ക് മെസ്സേജ്, അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കാര്യങ്ങളൊക്കെ വരും, നമ്മൾ അതൊക്കെ ഒന്ന് അതേ ഒന്ന് വിലയിരുത്തി അത് സാറിന്റെ ശ്രദ്ധ, ഇലക്ഷൻ അത് ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ്റെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറിൻ്റെയോ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തി അവരുമായിട്ട് സംസാരിച്ച് അത് പരിഹരിച്ച് പോകാനുള്ള തന്ത്രങ്ങളും അത് പരിഹരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ചെയ്യുന്നത്. പല തന്ത്രങ്ങളും രഹസ്യമാണോ ഇവിടെ? രഹസ്യാത്മകമായിട്ടുള്ളതുണ്ട്, അല്ലാതെ സുതാര്യമായിട്ടുള്ളതുണ്ട്. വ്യാജ ഐ ഡികളിൽ നിന്ന് കമന്റുകൾ ഇടുന്നതടക്കം പരസ്യവും രഹസ്യവുമായ എന്തും ഇവിടെ നടക്കും. ഫേക്ക് പേജുകളൊക്കെ ഉണ്ടോ? ഫോളോവേഴ്സ്, ഫേക്ക് പേജ് എന്ന് പറയില്ല, ഫോളോവേഴ്സ് പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതങ്ങനെയാണല്ലോ, അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ആണല്ലോ. നമ്മളെ പോരാളി ഷാജി പോലെയൊക്കെ പേജുകളുള്ളപ്പോൾ നമുക്ക് പിടിച്ചിരുന്നല്ലേ പറ്റുള്ളൂ. ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പേജും കാര്യങ്ങളുണ്ട്, ഫോളോവേഴ്സിന്റെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എതിർ പാർട്ടിക്കാരും ടാർഗറ്റ് ആയിട്ട് നിങ്ങളുടെ പേജ് അറ്റാക്ക് ചെയ്യും, നിങ്ങൾ തിരിച്ച് എതിർ സ്ഥാനാർത്ഥിയുടെ പേജ് അറ്റാക്ക് ചെയ്യാറുണ്ട്. മറ്റു മുന്നണികളുടെ വാർ റൂമുകളും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകാതെ എല്ലാവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതാണ് ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന വാർ റൂമുകളുടെ കാഴ്ച. പക്ഷെ അനൌദ്യോഗികമായും പല വാർ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്ത് നിന്ന് പോലും ഒരു മൊബൈൽ ഉപയോഗിച്ച് വാർ റൂമുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അവയുടെ എല്ലാം കാഴ്ചകൾ കാണണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ പോകുകയും വേണം.